എല്ലാ കൂട്ടുകാർക്കും ലൈഫ് ഷോറിന്റെ പുതിയൊരു അധ്യായത്തിലേക്ക് സ്വാഗതം. പ്ലസ് ടു ഇംഗ്ലീഷ് ഫോക്കസ് ഏരിയ ബേസ് ചെയ്തുകൊണ്ടുള്ള സെ ഇംപ്രൂവ്മെന്റ് എക്സാമുകൾക്ക് വേണ്ടിയിട്ടുള്ള പ്രധാനപ്പെട്ട നോട്ട്സുകളാണ് നോക്കാൻ പോകുന്നത്. അപ്പോൾ ഇന്നത്തെ ഈ ഒരു അധ്യായത്തിലൂടെ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് മാച്ച് ബോക്സ് എന്ന ഫോക്കസ് ഏരിയ അധ്യായമുണ്ടല്ലോ, അപ്പോൾ ആ ഒരു അധ്യായത്തിന്റെ സമ്മറിയും അതേപോലെ തന്നെ ആ ഒരു അധ്യായത്തിലെ പ്രധാനപ്പെട്ട ക്യാരക്ടർ സ്കെച്ചുകളും നമുക്ക് നോക്കാം. അപ്പോൾ ആദ്യമായിട്ട് ഈ ഒരു മാച്ച് ബോക്സ് എന്ന സ്റ്റോറിയുടെ സമ്മറി നമുക്ക് വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് നോക്കാം. അപ്പോൾ മാച്ച് ബോക്സ് എന്ന സ്റ്റോറി ബേസ്ഡ് ചെയ്തുകൊണ്ട് എന്ത് ക്വസ്റ്റ്യൻസുകൾ വരികയാണെങ്കിലും ആ ഒരു സമയത്തൊക്കെ നിങ്ങൾക്ക് ഒരു സമ്മറി, ഇനി അതല്ലെങ്കിൽ എന്താണ് പറയാൻ പോകുന്ന ആ ഒരു ക്യാരക്ടർ സ്കെച്ച് കാര്യങ്ങൾ ഒക്കെ നിങ്ങൾക്ക് എഴുതി കൊടുക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ നമുക്ക് ആ ഒരു സമ്മറി വളരെ സിമ്പിൾ ആയിട്ടാണ് പറയുന്നത്. അപ്പോൾ ഓരോന്നിന്റെയും മീനിങ്സ് കാര്യങ്ങൾ വൺ ബൈ വൺ ആയിട്ട് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നതാണ്. അപ്പോൾ ഒന്നാമതായിട്ട് ദ സ്റ്റോറി മാച്ച് ബോക്സ് ഇസ് റിട്ടൺ ബൈ ആശാപൂർണ ദേവി. അപ്പോൾ ഈ ഒരു സ്റ്റോറി എഴുതിയിരിക്കുന്നത്, മാച്ച് ബോക്സ് എന്ന സ്റ്റോറി എഴുതിയിരിക്കുന്നത് ആശാപൂർണ ദേവിയാണ്. അപ്പോൾ മാച്ച് ബോക്സ് എന്ന് വെച്ചാൽ നിങ്ങൾക്ക് അറിയാമല്ലോ എന്താണ് തീപ്പെട്ടി എന്നാണ് അർത്ഥം. ഇനി അതേപോലെ തന്നെ നമിത ഈസ് ദ സെൻട്രൽ ക്യാരക്ടർ ഓഫ് ദ സ്റ്റോറി. ഈ ഒരു പിന്നെ മാച്ച് ബോക്സ് എന്ന സ്റ്റോറിയിലെ സെൻട്രൽ ക്യാരക്ടർ അഥവാ കേന്ദ്ര കഥാപാത്രം ആരാണ്? നമിതയാണ്. ഷീസ് മാരിഡ് ടു അജിത്. അതേപോലെ തന്നെ ഈ ഒരു നമിത വിവാഹം ചെയ്തിരിക്കുന്നത് ആരെയാണ്? അജിത്തിനെയാണ് എന്ന്. ദ ലിവ് ഇൻ എ ജോയിന്റ് ഫാമിലി. അതേപോലെ തന്നെ ഒരു കൂട്ടുകുടുംബത്തിലാണ് ഇവർ താമസിക്കുന്നത്. ദ എന്ന് വെച്ചാൽ അർത്ഥം എന്താണ്? അവർ എന്നാണ്. ദ ലിവ് അവർ എന്താക്കുന്നു? താമസിക്കുന്നു. ഇൻ എ ജോയിന്റ് ഫാമിലി ഒരു കൂട്ടുകുടുംബത്തിൽ. അജിത്ത് ഓപ്പൺസ് ആൻഡ് റീഡ്സ് എ ലെറ്റർ അഡ്രസ്ഡ് ടു നമിത വിതൗട്ട് ഹെർ പെർമിഷൻ. അപ്പോൾ അജിത്ത് എന്താക്കുന്നു? ഓപ്പൺസ് തുറക്കുന്നു, ആൻഡ് റീഡ്സ് വായിക്കുന്നു എ ലെറ്റർ ഒരു കത്ത് എന്താക്കുന്നു? വായിക്കുന്നു. അഡ്രസ്ഡ് ടു നമിത ഏത് അഡ്രസ്സിലാണ് വന്നിരിക്കുന്നത്? നമിതയുടെ അഡ്രസ്സിൽ വന്നിരിക്കുന്ന കത്ത് എന്താക്കുന്നു? അജിത്ത് തുറന്ന് വായിക്കുന്നു എന്ന്. വിതൗട്ട് ഹെർ പെർമിഷൻ നമിതയുടെ സമ്മതം ഇല്ലാതെയാണ് എന്താക്കുന്നത്? അജിത്ത് ഈ ഒരു കത്തും കാര്യമൊക്കെ വായിക്കുന്നത്. അപ്പോൾ നമിതയുടെ അഡ്രസ്സിൽ വന്നിരിക്കുന്ന കത്തുകൾ നമിതയുടെ സമ്മതമില്ലാതെ അജിത്ത് തുറന്നു വായിക്കുന്നു എന്ന്. ദിസ് ബിഹേവിയർ ഓഫ് അജിത്ത് ഹേർട്സ് നമിതാസ് റെസ്പെക്ട്. അതേപോലെ തന്നെ അജിത്തിന്റെ ഈ ഒരു സ്വഭാവം ഉണ്ടല്ലോ, ആ ഒരു സ്വഭാവം എന്താക്കിയിട്ടുണ്ട്? നമിതയെ എന്താക്കിയിട്ടുണ്ട്? വെറുപ്പിച്ചിട്ടുണ്ട് എന്ന്, അല്ലെങ്കിൽ വേദനിപ്പിച്ചിട്ടുണ്ട് എന്ന്. ദ ലെറ്റർ ഈസ് ഫ്രം ഹെർ പുവർ വിഡോഡ് മദർ. അപ്പോൾ ഈ ഒരു കത്തുകൾ വരുന്നത് എവിടുന്നാണ്? അവരുടെ വിധവയായിരിക്കുന്ന അമ്മയിൽ നിന്നാണ് എന്താക്കുന്നത് ഈ ഒരു കത്തുകൾ വരുന്നത് എന്ന്. അപ്പോൾ വിഡോഡ് എന്ന് വെച്ചാൽ അർത്ഥം എന്താണ്? വിധവയായ, വിഡോ എന്ന് വെച്ചാൽ വിധവ എന്നാണ് അർത്ഥം. നമിത ബിക്കംസ് ആംഗ്രി ആൻഡ് ക്വറൽസ് വിത്ത് അജിത്ത്. അതേപോലെ തന്നെ നമിത എന്താക്കുന്നു? അജിത്തിനോട് ദേഷ്യപ്പെടുകയും അതേപോലെ തന്നെ തർക്കിക്കുകയും ചെയ്യുന്നു. അപ്പോൾ ക്വറൽസ് എന്ന് വെച്ചാൽ തർക്കിക്കുക എന്നാണ് അർത്ഥം. അതുപോലെ തന്നെ ആംഗ്രി എന്ന് വെച്ചാൽ എന്താണ്? ദേഷ്യപ്പെടുക എന്നാണ് അർത്ഥം. ഷീ ലൈറ്റ്സ് എ മാച്ച് സ്റ്റിക്ക് ആൻഡ് ബേൺസ് ഹർ സാരി. അങ്ങനെ നമിത ഒരു തീപ്പെട്ടിക്കൊള്ളി എന്താണ് ഉരച്ച് കത്തിക്കുകയും ആൻഡ് ബേൺസ് ഹെർ സാരി എന്നിട്ട് അവരുടെ സാരി എന്താക്കുകയും ചെയ്യുന്നു? കത്തിക്കുകയും ചെയ്യുന്നു എന്ന്. അജിത്ത് ജംപ്സ് ടു ഹെയർ സൈഡ് ആൻഡ് പുട്സ് ഔട്ട് ദി ഫയർ. അങ്ങനെ ഈ ഒരു തീപ്പെട്ടി എന്താണ് കത്തിച്ചതിന് ശേഷം അവരുടെ സാരിത്തുമ്പിൽ എന്താണ് തീ കത്തിപ്പിടിച്ചപ്പോൾ, തീ കത്തിപ്പിടിച്ചപ്പോൾ അജിത്ത് എന്താവുന്നു? ആ ഒരു തീക്ക് മുകളിലൂടെ ആയിട്ട് ചാടുകയും അതേപോലെ തന്നെ ആ ഒരു തീ അണക്കുകയും ചെയ്യുന്നു എന്ന്. ഹി സീ എ ഫയർ ബേണിംഗ് ഇൻ ഹെർ ഐസ്. അതേപോലെ തന്നെ ഇപ്പോൾ അജിത്ത് കാണുന്നത് നമിതയുടെ കണ്ണുകളിൽ ഒരു തീ പുകയുന്നതായിട്ടാണ് കാണുന്നത് എന്ന്. നമിത ഗോസ് ഡൗൺ സ്റ്റേഴ്സ് ടു ഗിവ് ദി ഡ്രസ് ടു ദി വാഷർമാൻ. അതേപോലെ തന്നെ നമിത എന്താക്കുന്നു? ഈ ഒരു സംഭവങ്ങളൊക്കെ കഴിഞ്ഞ ശേഷമായിട്ട് അഥവാ തീ കത്തിക്കലും അതേപോലെ തന്നെ അതിനെന്താണ് അണക്കലും കാര്യങ്ങളും ഒക്കെ കഴിഞ്ഞ ശേഷമായിട്ട് നമിത ഗോസ് ഡൗൺ താഴേക്ക് പോകുന്ന സ്റ്റേഴ്സ് ടു ഗിവ് ദ ഡ്രസ് ടു ദ വാഷർമാൻ അഥവാ എന്താണ് അലക്കുകാരനൊക്കെ ഡ്രസ്സും കാര്യങ്ങളും ഒക്കെ കൊടുക്കാൻ വേണ്ടിയിട്ട് നമിത താഴേക്ക് പോകുന്നു. ഷീ പ്രിറ്റൻസ് ആസ് ഇഫ് നത്തിങ് ഹാപ്പൻഡ്. അതേപോലെ തന്നെ അവൾ ഇപ്പോൾ എന്താണ് അഭിനയിക്കുന്നത്? എങ്ങനെയാണ്? ആസ് ഇഫ് നത്തിങ് ഹാപ്പൻഡ്, എന്തായിട്ടില്ല, ഒന്നും സംഭവിച്ചിട്ടില്ല എന്ന രീതിയിലാണ് എന്താക്കുന്നത് അവൾ ഇപ്പോൾ അഭിനയിക്കുന്നത് എന്ന്. ടെൻഡൻസി എന്ന് വെച്ചാണ് അഭിനയിക്കുക എന്നൊക്കെയാണ് അർത്ഥം. ദ ഓദർ ടെൽസ് അസ് ദാറ്റ് വിമൻ സപ്രസ് ദയർ പെയിൻ ഇൻ ഫ്രണ്ട് ഓഫ് അതേഴ്സ്. അപ്പോൾ ഇവിടെ എന്താണ് ഓദർ? ഓദർ എന്ന് വെച്ചാൽ ആരാണ്? ആശാപൂർണ ദേവി നമ്മളോട് പറയുന്ന എന്താണ്? വിമൻ സപ്രസ്, സ്ത്രീകൾ എന്താക്കുന്നു? സപ്രസ് ചെയ്യുന്നു ദയർ പെയിൻസ്, അവരുടെ വേദനകൾ എന്താക്കുന്നു? അടിച്ചമർത്തുന്നു. ഇൻ ഫ്രണ്ട് ഓഫ് അതേഴ്സ് അഥവാ മറ്റുള്ളവർക്ക് മുൻപിലായിട്ട് എന്ന്. ദ ഓദർ ഡെപിക്സ് ദ സ്റ്റാൻഡേർഡ്സ് ഓഫ് ട്രഡീഷണൽ വിമൻ ഇൻ അവർ സൊസൈറ്റി. അതേപോലെ തന്നെ ഈ കഥാകാരിയായിരിക്കുന്ന ആശാപൂർണ ദേവി ഇവിടെ ചിത്രീകരിച്ചിരിക്കുന്ന ഡെപിക്സ് എന്ന് വെച്ചാൽ ചിത്രീകരിക്കുക എന്നൊക്കെയാണ് അർത്ഥം. ദ സ്റ്റാറ്റസ് ഓഫ് ട്രഡീഷണൽ വിമൻ ഇൻ അവർ സൊസൈറ്റി അഥവാ നമ്മുടെ സമൂഹത്തിലെ പരമ്പരാഗതമായിട്ടുള്ള സ്ത്രീകളുടെ നിലവാരത്തെയാണ് എന്താക്കുന്നത് ആശാപൂർണ ദേവി ഈ ഒരു കഥയിലൂടെ ചിത്രീകരിച്ചിരിക്കുന്നത് എന്ന്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് മാച്ച് ബോക്സ് എന്ന സ്റ്റോറിയുടെ സമ്മറിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് മനസ്സിലാക്കി വെക്കേണ്ട പ്രധാനപ്പെട്ട കാര്യങ്ങൾ. അപ്പോൾ ഏറ്റവും അവസാനം പറഞ്ഞിരിക്കുന്ന ആ രണ്ട് പോയിന്റ്സുകളുണ്ടല്ലോ, അപ്പോൾ ആ പോയിന്റ്സുകൾ നിങ്ങൾക്ക് മാച്ച് ബോക്സ് എന്ന സ്റ്റോറിയെ ബേസ് ചെയ്തുകൊണ്ട് എവിടെയും എഴുതി കൊടുക്കാൻ പറ്റുന്നതാണ്. അതേപോലെ തന്നെ ഇവിടെ ഞാൻ എന്താണ് പോയിന്റ്സുകളായിട്ടാണ് എഴുതിയിരിക്കുന്നത്, എക്സാമിന് എഴുതുന്ന സമയത്തായിട്ട് നിങ്ങൾ ഈ ഒരു പോയിന്റ്സുകൾ ഇങ്ങനെ എഴുതാൻ പാടില്ല, മറിച്ച് എന്താണ്
പാരഗ്രാഫ് ബേസ് ചെയ്തുകൊണ്ട് നേരെ ലൈൻ ബേസ് ചെയ്തുകൊണ്ട് എഴുതിയാൽ മതിയാകും. ഇതാണ് ഇനി അടുത്തത്. നമുക്ക് ഈ ഒരു സ്റ്റോറിയിലെ പ്രധാനപ്പെട്ട ക്യാരക്ടർ സ്കെച്ചുകൾ നമുക്കൊന്ന് നോക്കാം. അപ്പോൾ ഒന്നാമതായിട്ട് നമിതയാണ്. നമിത ഈസ് ദ സെൻട്രൽ ക്യാരക്ടർ ഇൻ ദ സ്റ്റോറി മാച്ച് ബോക്സ്. അപ്പോൾ മാച്ച് ബോക്സ് എന്ന സ്റ്റോറിയിലെ കേന്ദ്ര കഥാപാത്രമാണ് നമിത. നമിത ഈസ് എ പൂർ ബംഗാളി വില്ലേജ് വുമൺ. അതേപോലെ തന്നെ നമിത എന്ന് പറയുന്നത് പൂർ പൂർ എന്ന് വെച്ചാണ് പാവപ്പെട്ട എന്നൊക്കെയാണ് അർത്ഥം. അപ്പോൾ പൂർ ബംഗാളി വില്ലേജ് വുമൺ, അപ്പോൾ ബംഗാളി ഗ്രാമത്തിൽ എന്താണ് പാവപ്പെട്ട ഒരു പെണ്ണാണ് ആര് നമിത എന്ന് പറയുന്നത്. ഷീ ഈസ് ദ വൈഫ് ഓഫ് അജിത്ത്. അതേപോലെ തന്നെ നമിത എന്താണ് അജിത്തിന്റെ ഭാര്യയുമാണ്. നമിത ആൻഡ് അജിത്ത് ലിവ് ഇൻ എ ജോയിന്റ് ഫാമിലി. അപ്പോൾ അതൊക്കെ നമ്മൾ നേരത്തെ അർത്ഥം പറഞ്ഞതാണ്. അപ്പോൾ അതുകൊണ്ടൊന്നുകൂടി വിശദീകരിക്കേണ്ട ആവശ്യമില്ല എന്ന് തോന്നുന്നു. അതേപോലെ തന്നെ അജിത്ത് ഓൾവേസ് ഡൗട്ട്സ് നമിത. അജിത്ത് എല്ലായ്പ്പോഴും എന്താക്കുന്നു നമിതയെ സംശയിക്കുന്നു എന്ന്. അപ്പോൾ ഓൾവേസ് എന്ന് വെച്ച അർത്ഥം എന്താണ് എല്ലായ്പ്പോഴും എന്നാണ് അർത്ഥം. ഹി റീഡ്സ് ദ ലെറ്റസ്റ്റ് നമിത വിത്തൌട്ട് ഹർ പെർമിഷൻ. അതേപോലെ തന്നെ അജിത്ത് എന്താക്കുന്നു നമിതയുടെ സമ്മതമില്ലാതെ നമിതയുടെ കത്തുകൾ വായിക്കുന്നു. ഷീ ബിക്കംസ് ആംഗ്രി ആൻഡ് ക്വറൽസ് വിത്ത് ഹിം. അതേപോലെ തന്നെ അജിത്ത് ഇൻസൾട്സ് ഹെർ വിത്ത് ഹാഷ് വേർഡ്സ്. പരുക്കൻ വേർഡുകൾ ഉപയോഗിച്ചുകൊണ്ട് വാക്കുകൾ ഉപയോഗിച്ചുകൊണ്ട് അജിത്ത് നമിതയെ കളിയാക്കുകയും ചെയ്യുന്നു എന്ന്, ഇൻസൾട്ട് ചെയ്യുന്നു എന്ന്. ഷീ ലൈറ്റ്സ് എ മാസ്റ്റിക് ആൻഡ് ബേൺസ് ഹെർ സാരി. അങ്ങനെ അവൾ എന്താക്കുന്നു ഒരു തീപ്പെട്ടിക്കൊള്ളി കത്തിക്കുകയും എന്നിട്ട് അവരുടെ സാരിത്തുമ്പിൽ എന്താണ് കൊളുത്തുകയും ചെയ്യുന്നു. ഷീ സപ്രസസ് ഹെർ പെയിൻ ഇൻ ഫ്രണ്ട് ഓഫ് അതേഴ്സ്. അതേപോലെ തന്നെ നമിത എന്താക്കുന്നു അവളുടെ വേദനാകാരങ്ങളൊക്കെ മറ്റുള്ളവർക്ക് മുമ്പിൽ അടിച്ചമർത്തുകയാണ് ചെയ്യുന്നത് എന്ന്. ഷീ പ്രിറ്റൻസ് ആസ് ഇഫ് നത്തിങ് ഹാസ് ഹാപ്പൻഡ്. അതേപോലെ തന്നെ ഒന്നും സംഭവിച്ചിട്ടില്ല എന്ന മട്ടിലാണ് എന്താക്കുന്നത് നമിത നിൽക്കുകയും ചെയ്യുന്നത് എന്ന്. നമിത ഈസ് എ ടിപ്പിക്കൽ ഇന്ത്യൻ വില്ലേജ് വുമൺ. അതേപോലെ തന്നെ നമിത എന്ന് പറയുന്നത് മാതൃകാപരമായിട്ടുള്ള ഇന്ത്യൻ ഗ്രാമീണ സ്ത്രീ കൂടിയാണ് എന്ന്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമിതയുടെ ക്യാരക്ടർ സ്കെച്ചുമായി ബന്ധപ്പെട്ടുകൊണ്ട് മനസ്സിലാക്കേണ്ടത്. അപ്പോൾ നമിതയുമായി ബന്ധപ്പെട്ടുകൊണ്ട് എക്സാമിന് എന്ത് ക്വസ്റ്റ്യൻസുകൾ വന്നാലും ഈ ഒരു ആൻസേഴ്സുകൾ നിങ്ങൾക്ക് എഴുതി കൊടുക്കാൻ പറ്റുന്നതാണ്. ഇനി അടുത്ത രണ്ടാമത്തെ മറ്റൊരു ക്യാരക്ടർ ആണല്ലോ അജിത്ത്. അപ്പോൾ അജിത്ത് ഈസ് എ ക്യാരക്ടർ ഇൻ ദ ഷോർട്ട് സ്റ്റോറി മാച്ച് ബോക്സ്. അപ്പോൾ മാച്ച് ബോക്സ് എന്ന സ്റ്റോറിയിലെ കഥാപാത്രമാണ് അജിത്ത്. ഹീസ് ഫ്രം എ റിച്ച് ആൻഡ് ജോയിന്റ് ഫാമിലി. അതേപോലെ തന്നെ അജിത്ത് വരുന്നത് ഒരു ധനിക കുടുംബത്തിൽ നിന്നും അതേപോലെ തന്നെ ഒരു കൂട്ടുകുടുംബത്തിൽ നിന്നുമാണ് എന്താക്കുന്നത് അജിത്ത് വരുന്നത് എന്ന്. അപ്പോൾ നല്ല സമ്പന്നനായിരിക്കുന്ന വ്യക്തിയാണ് ആര് അജിത്ത്. അജിത്ത് ഈസ് ദ ഹസ്ബൻഡ് ഓഫ് നമിത. അതേപോലെ തന്നെ നമിതയുടെ ഭർത്താവാണ് ആര് അജിത്ത്. ഹീസ് എ അൺകൈൻഡ് പേഴ്സൺ. അതേപോലെ തന്നെ ദയാകാര്യങ്ങൾ ഒന്നും ഇല്ലാത്ത ഒരു വ്യക്തി കൂടിയാണ് ആര് ഈ ഒരു അജിത്ത് എന്ന് പറയുന്നത്. ഹി റീഡ്സ് ദ ലെറ്റേഴ്സ് അഡ്രസ് ടു ഹിസ് വൈഫ് വിതൌട്ട് ഹെർ പെർമിഷൻ. അതേപോലെ തന്നെ അജിത്ത് റീഡ്സ് ദ ലെറ്റേഴ്സ് കത്തുകൾ എന്താക്കുന്ന വായിക്കുന്നുണ്ട് അഡ്രസ് ടു ഹിസ് വൈഫ്. അഥവാ എന്താണ് അജിത്തിന്റെ വൈഫിന്റെ പേരിൽ വന്നിരിക്കുന്ന അഡ്രസ്സിൽ വന്നിരിക്കുന്ന കത്തുകളൊക്കെ വായിക്കുന്നത് ആരാണ് അജിത്താണ്. വിതൌട്ട് ഹെർ പെർമിഷൻ അവരുടെ സമ്മതം ഇല്ലാതാണ് എന്താക്കുന്നത് കത്തുകൾ വായിക്കുന്നത് എന്ന്. അങ്ങനെ ഹി ക്വറൽസ് വിത്ത് നമിത. എന്താക്കുന്ന നമിതയുമായിട്ട് അജിത്ത് തർക്കിക്കുന്നു. ഹി ഹേർട്സ് നമിത വിത്ത് ഹാഷ് വേർഡ്സ്. അതേപോലെ തന്നെ അജിത്ത് നമിത എന്താക്കുന്നു പരുക്കൻ വാക്കുകൾ ഉപയോഗിച്ചുകൊണ്ട് വേദനിപ്പിക്കുകയും ചെയ്യുന്നു എന്ന്. ഹി റിപ്രസെന്റ് ദ മെയിൽ ഡൊമിനേറ്റഡ് ഇന്ത്യൻ സൊസൈറ്റി. അതേപോലെ തന്നെ അജിത്തിനെ ഇവിടെ റിപ്രസെന്റ് ചെയ്യിപ്പിച്ചിരിക്കുന്നത് പ്രതിനിധീകരിച്ചിരിക്കുന്നത് പുരുഷാധിപത്യമുള്ള ഒരു സമൂഹത്തിലെ വ്യക്തിയായിട്ടാണ് എന്താക്കിയിരിക്കുന്നത് ഇവിടെ പ്രതിനിധീകരിച്ചിരിക്കുന്നത് എന്ന്. അതോടുകൂടെ തന്നെ ഹി ഇസ് എ സിംബൽ ഓഫ് പ്രൈഡ് ആൻഡ് ഡിഫിയൻസ്. അജിത്ത് എന്ന് പറയുന്നത് അഭിമാനത്തിന്റെയും അതേപോലെ തന്നെ ധിക്കാരത്തിന്റെയും പ്രതീകമായിട്ടാണ് അജിത്തിനെ ഇവിടെ കാണിച്ചിരിക്കുന്നത് എന്ന്. ഇനി അതേപോലെ തന്നെ ഏറ്റവും അവസാനത്തെ മറ്റൊരു ക്യാരക്ടറാണ് നമിതയുടെ അമ്മയാണ്. അപ്പൊ നമിതയുടെ അമ്മ എന്ന് പറയുമ്പോൾ വിധവയായിരിക്കുന്ന അമ്മയാണ്. അപ്പൊ നമിതാസ് മദർ ഈസ് എ വിഡോ. അപ്പൊ നമിതയുടെ അമ്മ എന്ന് പറയുന്നത് വിധവയാണ്. ഷീ ഈസ് എ പൂർ വുമൺ. അതേപോലെ തന്നെ പാവപ്പെട്ട ഒരു സ്ത്രീ കൂടിയാണ് ഒരു നമിതയുടെ അമ്മ എന്ന് പറയുന്നത്. ഷീ ഹാഡ് എ ബിഗ് ഡ്രീം അബൌട്ട് ഹർ ഡോട്ടർ നമിത. അതേപോലെ തന്നെ നമിതയെ കുറിച്ച് അഥവാ എന്താണ് നമിതയുടെ അമ്മക്ക് നമിതയെ കുറിച്ച് എന്താണ് ഒരുപാട് വലിയ സ്വപ്നങ്ങൾ കാരണമൊക്കെ ഉണ്ടായിരുന്നു എന്ന്. ദാറ്റ് ഈസ് വൈ അക്കാരണത്താൽ ഷീ ഗെറ്റ്സ് ഹെർ ഡോട്ടർ മാരിഡ് ടു അജിത്ത്. അതുകൊണ്ടാണ് എന്താക്കിയിരിക്കുന്നത് അജിത്തിനേക്ക് നമിതയെ വിവാഹം ചെയ്ത് കൊടുത്തിരിക്കുന്നത് എന്ന്. അപ്പോൾ അജിത്ത് എന്ന് പറയുമ്പോൾ ആരാണ് സമ്പന്നരായിരിക്കുന്ന വ്യക്തിയാണ്. അപ്പോൾ അമ്മയുടെ സ്വപ്നങ്ങൾ പൂവണിയാൻ വേണ്ടിയിട്ടാണ് എന്താക്കിയിരിക്കുന്നത് ഈ ഒരു അജിത്തിനേക്ക് നമിതയെ വിവാഹം ചെയ്ത് കൊടുത്തിരിക്കുന്നത്. ഷീ ഹാഡ് ദ ഹാബിറ്റ് ഓഫ് ബെഗിങ് മണി ഫ്രം ഹെർ ഡോട്ടർ. അതേപോലെ തന്നെ നമിതയുടെ അമ്മക്ക് ഒരു ശീലമുണ്ടായിരുന്നു അഥവാ എന്താണ് ബെഗിങ് മണി അഥവാ എന്താണ് പൈസ യാചിക്കുക എന്നുള്ളത് ഫ്രം ഹെർ ഡോട്ടർ. നമിതയിൽ നിന്നും എന്താണ് പൈസ യാചിക്കുന്ന ഒരു ശീലം കൂടി നമിതയുടെ അമ്മക്കുണ്ടായിരുന്നു. അജിത്ത് ഇൻസൾട്ടഡ് നമിത ഫോർ ദിസ് ഹാബിറ്റ്. അതേപോലെ തന്നെ അമ്മയുടെ ഈ ശീലത്തിന്റെ പേരിലായിട്ട് പലപ്പോഴായിട്ടും എന്താക്കിയിട്ടുണ്ട് അജിത്ത് നമിതയെ ഇൻസൾട്ട് ചെയ്യുകയും കളിയാക്കുകയും ചെയ്തിട്ടുണ്ട്. ദിസ് ഹാബിറ്റ് ഓഫ് എ മദർ പുട്സ് നമിതാസ് ലൈഫ് ഇൻ ട്രബിൾ. അപ്പോൾ അമ്മയുടെ ഈ ശീലമാണ് എന്താക്കിയിരിക്കുന്നത് നമിതയുടെ ജീവിതം എന്താക്കിയിരിക്കുന്നത് പ്രശ്നകലുഷിതമാക്കിയിരിക്കുന്നത് എന്ന്. നമിതാസ് മദർ വാസ് ലിവിംഗ് അണ്ടർ എ ക്രാക്കഡ് റൂഫ്. അതേപോലെ തന്നെ നമിതയുടെ അമ്മ ജീവിക്കുന്നത് ഒരു തകർന്നു വീഴാനായിരിക്കുന്ന ഒരു മേൽക്കൂരക്ക് കീഴെയായിട്ടാണ് എന്താക്കിയിരിക്കുന്നത് നമിതയുടെ അമ്മ താമസിക്കുന്നത് എന്ന്. അപ്പോൾ ആ ഒരു മേൽക്കൂര
കൂരകൾ നന്നാക്കാൻ വേണ്ടിയിട്ടാണ് പ്രധാനമായിട്ടും അമ്മ ഇരു നൊമേദയോടൊക്കെ ആശീകാരമൊക്കെ ചോദിക്കുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് പ്രധാനമായിട്ടും ഇരു നൊമേദയുടെ അമ്മയുടെ ക്യാരക്ടറുമായി ബന്ധപ്പെട്ടുകൊണ്ട് മനസ്സിലാക്കി വെക്കേണ്ട കാര്യങ്ങൾ. അപ്പോൾ മാച്ച് ബോക്സ് എന്ന സ്റ്റോറിയെ ബേസ് ചെയ്തുകൊണ്ട് എന്ത് ക്വസ്റ്റ്യൻസ് നിങ്ങൾ വരികയാണെങ്കിലും ആ ഒരു സമയത്തൊക്കെ നിങ്ങൾക്ക് ഇവിടെ പറഞ്ഞിരിക്കുന്ന ഈ നാല് കാര്യങ്ങൾ ഒന്നാമതായിട്ട് സമ്മറിയാണ്, രണ്ടാമതായിട്ട് മൂന്ന് ക്യാരക്ടേഴ്സുകളാണ്. അപ്പോൾ ഇവരെക്കുറിച്ച് നിങ്ങൾ ശ്രദ്ധ കൊടുത്ത് പഠിക്കുകയാണെങ്കിൽ, അതേപോലെ തന്നെ നല്ലവണ്ണം എഴുതി പ്രാക്ടീസ് ചെയ്തുകൊണ്ട് പഠിക്കുകയാണെങ്കിൽ എന്തായാലും നിങ്ങൾക്ക് വിജയിക്കാൻ സാധിക്കുന്നതാണ്. പക്ഷേ എന്താണ് സ്പെല്ലിംഗ് മിസ്റ്റേക്സ് കാര്യങ്ങൾ, അതേപോലെ തന്നെ എഴുതുന്ന സമയത്ത് നല്ല വൃത്തിയിലും കാര്യങ്ങളും ഒക്കെ ആയിട്ട് എഴുതാൻ വേണ്ടി ശ്രമിക്കുക. അപ്പോൾ മറ്റൊരു പുതിയ വീഡിയോയിലൂടെ വീണ്ടും കാണാം. താങ്ക് യു ഫോർ